हेलो എല്ലാവർക്കും ടീച്ചേഴ്സ് എക്സാം വേൾഡിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയാം നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ സയൻസ് ആണ്, ഏഴാം ക്ലാസ് ആണ്. ഏഴാം ക്ലാസ് കഴിയുന്നതോടുകൂടി യു പി ക്ലാസ് ടെക്സ്റ്റ് ബുക്ക് എല്ലാം കഴിയും. ഓരോ സോഷ്യൽ സയൻസിലെ ഓരോ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോഴും അതിൽ നമുക്ക് നമ്മൾ കേൾക്കാത്ത ഒരുപാട് കഥകളും ചരിത്രങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഭൂപടങ്ങളുടെ ചരിത്രമാണ്. അതിനു മുമ്പ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്ററിൻ്റെ മോക്ക് ടെസ്റ്റിലെ ആൻസർ കീ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ആൻസർ കീസ് മാത്രമേ പറയുന്നുള്ളൂ, ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. എല്ലാവരും ഉത്തരങ്ങൾ ചെക്ക് ചെയ്യുക, അതിനുശേഷം നിങ്ങൾ സ്കോറ് കമൻ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം അഞ്ചാമത്തെ ചാപ്റ്റർ സാമ്പത്തിക സ്രോതസ്സുകൾ. ഒന്ന്, ആൻസർ കീസ് മാത്രമാണ്. ഒന്ന്, പ്രാഥമിക മേഖല. പ്രാഥമിക മേഖല. രണ്ട്, തൃതീയ മേഖല. തൃതീയ മേഖല. മൂന്ന്, 29.8%. 29.8%. നാല്, സ്വർണജയന്തി ഷഹാരി റോസ്ഗാർ യോജന. സ്വർണജയന്തി ഷഹാരി റോസ്ഗാർ യോജന. അഞ്ച്, അന്നപൂർണ. ആറ്, 2013. 2013. ഏഴ്, സമ്പൂർണ. എട്ട്, ദ്വിതീയ മേഖല. ദ്വിതീയ മേഖല. ഒമ്പത്, തൃതീയ മേഖല. തൃതീയ മേഖല. പത്ത്, ബീഹാർ. ബീഹാർ 53.5%. പതിനൊന്ന്, ഉച്ചഭക്ഷണ പരിപാടി. ഉച്ചഭക്ഷണ പരിപാടി. പന്ത്രണ്ട്, അന്ത്യോദയ അന്നയോജന. അന്ത്യോദയ അന്നയോജന. പതിമൂന്ന്, കാർഷിക മേഖല. കാർഷിക മേഖല. പതിനാല്, തൃതീയ മേഖല. തൃതീയ മേഖല. പതിനഞ്ച്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. പതിനാറ്, ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശ് 9.5%. പതിനേഴ്, സംയോജിത ശിശു വികസന പരിപാടി. സംയോജിത ശിശു വികസന പരിപാടി. പതിനെട്ട്, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. പത്തൊമ്പത്, വ്യവസായിക മേഖല. വ്യവസായിക മേഖല. ഇരുപത്, തൃതീയം. തൃതീയ മേഖല. തൃതീയ മേഖല. 21, CSO. CSO. 22, 12%. 12%. 23, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. അടുത്തത് 24, PDS ഉദാഹരണം നീതി സ്റ്റോർ. നിങ്ങൾക്ക് ഏത് എഴുതാം? നീതി സ്റ്റോർ. 25, സേവന മേഖല. സേവന മേഖല. 26, സ്ഥിതിവിവര കണക്കുകൾ ഉപയോഗിച്ച്. സ്ഥിതിവിവര കണക്കുകൾ ഉപയോഗിച്ച്. 27, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. 28, പ്രാഥമിക മേഖല. പ്രാഥമിക മേഖല. അപ്പോൾ ഇത്രയാണ് 28 ചോദ്യങ്ങളായിരുന്നു അഞ്ചാമത്തെ ചാപ്റ്ററിൽ നിന്നുണ്ടായിരുന്നത്. ആൻസർ കീസ് ആണ് പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് കൂടി പറയുമ്പോൾ വീഡിയോസ് ഒരുപാട് ലെങ്ത് കൂടുന്നുണ്ട്. സോഷ്യൽ സയൻസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ളത് കൊണ്ടും ഒരുപാട് PSCയുടെ പ്രീവിയസ് ചോദ്യങ്ങൾ കേൾക്കാനുള്ളത് കൊണ്ടും ചാപ്റ്റർ വലിയ ചാപ്റ്റർ ആയതുകൊണ്ടും വീഡിയോസ് ലെങ്ത് കൂടുകയാണ്. അപ്പം നമുക്ക് നോക്കാം 6-ാമത്തെ ചാപ്റ്റർ, ഭൂപടങ്ങളുടെ പൊരുൾ തേടി. വിവിധ കാലഘട്ടങ്ങളിൽ മനുഷ്യൻ നടത്തിയ ചില സമുദ്ര യാത്രകളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് ചുവടെ ഉള്ളത്. ഫസ്റ്റ്, ക്രിസ്റ്റഫർ കൊളംബസ്.
പതിനഞ്ചാം നൂറ്റാണ്ടിൽ റിപ്പബ്ലിക് ഓഫ് ജനോവ ഇന്നത്തെ വടക്ക് പടിഞ്ഞാറൻ ഇറ്റലിയിലാണ് ജനിച്ചു. നാവികൻ, പര്യവേഷകൻ എന്നീ നിലകളിൽ പ്രശസ്തി ആർജിച്ച വ്യക്തി. പ്രകൃതി വിഭവങ്ങളാൽ സമൃദ്ധമായ ഇന്ത്യയെക്കുറിച്ച് കേട്ടറിഞ്ഞ് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ഇന്ത്യയെ തേടിയുള്ള തൻ്റെ ആദ്യ കപ്പൽ യാത്ര AD 1492 നടത്തി. ഈ യാത്രയിൽ വഴി അറിയുന്നതിനായി വലിയൊരു ഗോളം തുകൽ കൊണ്ട് പൊതിഞ്ഞ് അതിൽ സ്ഥലങ്ങൾ രേഖപ്പെടുത്തിയാണ് കൊളംബസും കൂട്ടരും സഞ്ചരിച്ചിരുന്നത്. നക്ഷത്രങ്ങളുടെ സ്ഥാനം അടയാളപ്പെടുത്തുന്നതിനായി ഇത്തരത്തിലുള്ള മറ്റൊരു ഗോളവും ഇവർ ഉപയോഗിച്ചിരുന്നു. എന്നാൽ കൊളംബസിൻ്റെ യാത്ര വഴിതെറ്റി ഇന്നത്തെ വടക്കേ അമേരിക്കൻ വൻകരക്ക് സമീപമുള്ള ചില ദ്വീപുകളിൽ എത്തിച്ചേർന്നു. വഴികാട്ടാൻ കൃത്യമായ ഭൂപടങ്ങളോ മറ്റ് സംവിധാനങ്ങളോ ഇല്ലാത്തതായിരുന്നു ഇതിനു കാരണം. ക്രിസ്റ്റഫർ കൊളംബസ്. അടുത്തത് അവരെത്തിച്ചേർന്ന അമേരിക്കൻ ദ്വീപുകളാണ്. ദെൻ ഫെർഡിനാൻഡ് മെഗല്ലൻ. മെഗല്ലൻ 16th century യൂറോപ്പിൽ വടക്കൻ പോർച്ചുഗലിൽ ജനിച്ചു. ലോകം ചുറ്റി സഞ്ചരിക്കുക എന്ന അടങ്ങാത്ത മോഹത്താൽ 1519 സെപ്റ്റംബറിൽ യൂറോപ്പിൽ നിന്ന് പോർച്ചുഗീസ് പര്യവേഷകനായ മെഗല്ലനും കൂട്ടരും കപ്പൽ യാത്ര ആരംഭിച്ചു. അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ സഞ്ചരിച്ച് പസഫിക് സമുദ്രം പിന്നിട്ട് യൂറോപ്പിൽ തിരിച്ചെത്തുകയായിരുന്നു ലക്ഷ്യം. വൻകരകളുടെ സ്ഥാനം അറിയുന്നതിനായി 16th century നിർമ്മിക്കപ്പെട്ട ഭൂപടങ്ങൾ ഇവർ ഉപയോഗിച്ചു. എന്നാൽ യാത്ര വർഷങ്ങൾ നീണ്ടതോടെ കപ്പലിൽ കലഹങ്ങളായി. പസഫിക് സമുദ്രം പിന്നിട്ട് ഫിലിപ്പീൻസ് ദ്വീപ് സമൂഹത്തിലെത്തിയ ഇവർ അവിടുത്തെ മക്താൻ ദ്വീപുവാസികളുമായി യുദ്ധത്തിലേർപ്പെടുകയും ഈ പോരാട്ടത്തിൽ മെഗല്ലൻ കൊല്ലപ്പെടുകയും ചെയ്തു. കപ്പലിൽ ബാക്കിയായവർ 1522 സെപ്റ്റംബറിൽ യൂറോപ്പിൽ തിരിച്ചെത്തി. വിശദമായ ഭൂപടങ്ങളോ വഴി അറിയുവാനുള്ള മറ്റു സൗകര്യങ്ങളോ ഇല്ലാതിരുന്ന അക്കാലത്ത് ഇവർക്ക് ലോകം ചുറ്റി സഞ്ചരിക്കുന്നതിന് ഏകദേശം 3 വർഷം വേണ്ടി വന്നു. അടുത്തത് ലെഫ്റ്റനന്റ് കമാൻഡർ അഭിലാഷ് ടോമി. ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി കേരളത്തിലെ എറണാകുളം ജില്ലയിലുള്ള തൃപ്പൂണിത്തറയിൽ ജനിച്ചു. 2012 നവംബറിൽ സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിക്കുവാൻ മുംബൈയിൽ നിന്ന് യാത്ര തിരിച്ചു. സമുദ്രത്തിലെ പല വിധങ്ങളായ തടസ്സങ്ങളെല്ലാം അതിജീവിച്ച് ലോകം ചുറ്റി 2013 മാർച്ച് 31 മുംബൈയിൽ തിരിച്ചെത്തി. കൃത്യമായ ഭൂപടങ്ങളുടെയും ആധുനിക ഉപകരണങ്ങളുടെയും സഹായത്താലാണ് വഴി തെറ്റാതെ ഏകദേശം 150 ദിവസം കൊണ്ട് ഭൂമിയെ ചുറ്റി വരാൻ അദ്ദേഹത്തിന് ആയത്. ഇന്നത്തേതുപോലുള്ള ഭൂപടങ്ങളോ ആധുനിക സംവിധാനങ്ങളോ ആയി ഇല്ലാത്തതിനാലാണ് 1000 കിലോമീറ്റർ താണ്ടിയുള്ള കൊളംബസിൻ്റെയും മെഗല്ലേൻ്റെയും വർഷങ്ങൾ നീണ്ട കപ്പൽ യാത്രകൾ ഏവരെയും അമ്പരപ്പിക്കുന്നതാണ്. ലോകത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നൽകുന്ന ഭൂപടങ്ങളുടെയും ആധുനിക സാങ്കേതിക വിദ്യകളുടെയും സഹായത്താൽ ചുരുങ്ങിയ കാലയളവിൽ വഴി തെറ്റാതെ ലോകം ചുറ്റി തിരിച്ചെത്താമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഭൂപടങ്ങളുടെ പ്രാധാന്യം. ഭൂമിശാസ്ത്രകാരൻ്റെ പ്രധാന ഉപകരണമാണ് ഭൂപടം. നിങ്ങളുടെ ക്ലാസ് മുറി, സ്കൂൾ പരിസരം, നമ്മൾ താമസിക്കുന്ന പ്രദേശം എന്നിവ ഒരു കടലാസിൽ ചിത്രീകരിക്കാൻ കഴിയും. ഇതുപോലെ ഭൗമോപരിതലത്തിലെ എല്ലാ പ്രദേശങ്ങളെയും ചിത്രീകരിക്കാവുന്നതാണ്. ഭൂപ്രദേശങ്ങളുടെ ഇത്തരത്തിലുള്ള ചിത്രീകരണത്തെയാണ് ഭൂപടങ്ങൾ എന്ന് വിളിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഭൂപടങ്ങൾ ഉപയോഗിച്ചിരുന്നതായി കരുതപ്പെടുന്നു. എന്നാൽ അവ ഇന്നത്തേതുപോലെ വ്യക്തവും കൃത്യവുമായ ഭൂപടങ്ങളായിരുന്നില്ല. ഭൂമിയുടെ വിശദമായ വിവരങ്ങൾ ലഭ്യമാകുന്ന ഭൂപടങ്ങൾ ആധുനിക ലോകത്ത് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറിയിരിക്കുന്നു. ഇന്ന് വിവിധങ്ങളായ ഭൂപടങ്ങൾ ഒട്ടനവധി മേഖലകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഭൂമിശാസ്ത്ര പഠന മേഖല, പ്രതിരോധ മേഖല, വിനോദസഞ്ചാര മേഖല, ഭരണ നിർവഹണ മേഖല, ഗതാഗത മേഖല. വിദ്യാർത്ഥികളും അധ്യാപകരുമല്ലാതെ നിത്യജീവിതത്തിൽ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത് വ്യവസായികൾ, ചരിത്രകാരന്മാർ, പൈലറ്റുകൾ, കപ്പിത്താന്മാർ. പല ആവശ്യങ്ങൾക്കായിട്ടാണ് ഒരേ തരം ഭൂപടങ്ങളും അവർ ഉപയോഗിക്കുന്നത്. വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി ഭൂപടങ്ങൾ ഇന്ന് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഇത്രയും പ്രാധാന്യമുള്ള ഭൂപടങ്ങളുടെ ചരിത്രമാണ് ഇനി പറയാൻ പോകുന്നത്.
പതിനഞ്ചും പതിനാറും നൂറ്റാണ്ടുകളിൽ നിലവിലുണ്ടായിരുന്ന ഭൂപടങ്ങൾ കൃത്യമായ സ്ഥാന നിർണയത്തിനോ ദിക്ക് നിർണയത്തിനോ സഹായിക്കുന്നവയായിരുന്നില്ല. അതിനാലാണ് കൊളംബസ്, മെഗല്ലൻ മുതലായവരുടെ സമുദ്രയാത്രകൾ വഴിതെറ്റാനും ദൈർഘ്യമേറാനും ഇടയായത് എന്ന് നമ്മൾ പറഞ്ഞു. ഈ കാലഘട്ടങ്ങൾക്ക് മുൻപ് ഭൂപടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടോ? ഇന്നത്തെ ഭൂപടങ്ങളെപ്പോലെ വ്യക്തവും കൃത്യവുമായിരുന്നു ആദ്യകാല ഭൂപടങ്ങൾ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. വിവിധ കാലഘട്ടത്തിലുണ്ടായ ഭൂപടങ്ങളിലെ മാറ്റങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ ചിത്രം, ഇത് മെസപ്പൊട്ടോമിയൻ ഭൂപടമാണ്. കളിമൺ ഫലകത്തിലാണ് ഭൂപടം ഉള്ളത്. രണ്ടാമത്തേത്, അനക്സിമാൻഡർ വരച്ചതെന്ന് കരുതുന്ന ലോക ഭൂപട മാതൃക. മൂന്ന്, ഹിപ്പാർക്കസ് നിർമ്മിച്ച ലോക ഭൂപടം. നാല്, ടോളമി നിർമ്മിച്ച ലോക ഭൂപടം. അഞ്ച്, മെർക്കാറ്റർ തയ്യാറാക്കിയ ലോക ഭൂപടം. ആറ്, ഓർട്ടിലിയസ് തയ്യാറാക്കിയ ലോക ഭൂപടം. നൂറ്റാണ്ടുകളിലൂടെ ഭൂപടങ്ങളിൽ വന്നിട്ടുള്ള ഈ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. മനുഷ്യ സംസ്കാരത്തോളം പഴക്കമുള്ളതാണ് ഭൂപടങ്ങളുടെ ചരിത്രവും. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് മെസപ്പൊട്ടോമിയ കളിമണ്ണിൽ നിർമ്മിച്ച ചുട്ടെടുത്ത ഫലകങ്ങളാണ് ഇന്നുവരെ കണ്ടെത്തിയ ഏറ്റവും പഴക്കമേറിയ ഭൂപടങ്ങൾ. ഇവയിൽ വളരെ ചെറിയ പ്രദേശങ്ങളിലെ സവിശേഷതകൾ കാണിക്കാൻ സഹായിക്കുന്ന പ്രത്യേകതരം വരകളും ചിഹ്നങ്ങളും ഉണ്ടായിരുന്നു. ആദ്യ ഭൂപടം വരച്ചതായി കരുതപ്പെടുന്ന ഗ്രീക്ക് തത്വചിന്തകൻ അനക്സിമാൻഡറുടെ കാലഘട്ടത്തിൽ ഭൂപടങ്ങൾ തുകലിലും വെങ്കല ഫലകങ്ങളിലുമാണ് തയ്യാറാക്കിയത്. ഗ്രീക്ക് ഗണിതശാസ്ത്രജ്ഞനായ ഇറാത്തോസ്തനീസിൻ്റെ കണ്ടുപിടുത്തങ്ങളും ഹിപ്പാർക്കസ്, ടോളമി എന്നീ ജ്യോതിശാസ്ത്രജ്ഞരുടെ സംഭാവനകളും ഭൂപട നിർമ്മാണത്തിന് കൂടുതൽ സഹായകമായി. കൊളംബസ്, മെഗല്ലൻ മുതലായ നാവികരുടെയും പര്യവേഷകരുടെയും ലോകയാത്രകൾ വ്യക്തവും കൃത്യവുമായ ഭൂപട നിർമ്മാണത്തിന് വഴിതെളിയിച്ചു. ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന മെർക്കാറ്ററും ആദ്യമായി വിവിധ ഭൂപടങ്ങൾ ചേർത്ത് അറ്റ്ലസ് തയ്യാറാക്കിയ എബ്രഹാം ഓർട്ടേലിയസും ആധുനിക ഭൂപട നിർമ്മാണത്തിന് പുതിയ കാഴ്ചപ്പാടുകൾ നൽകിയവരാണ്. ആധുനിക ഭൂപടശാസ്ത്രത്തിൻ്റെ വളർച്ചയിൽ ഗ്രീക്ക്, റോമൻ, അറബ്, ഇന്ത്യൻ ഭൂമിശാസ്ത്രകാരന്മാരുടെ സംഭാവനകൾ ഏറെ വിലപ്പെട്ടതാണ്. നമ്മൾ പറഞ്ഞു ആദ്യ ഭൂപടം വരച്ചത് ഗ്രീക്ക് തത്വചിന്തകനായിരുന്ന അനക്സിമാൻഡർ ആണ്. BC 610 ഏഷ്യ മൈനറിലെ മിലേറ്റൈസിലാണ് ഇദ്ദേഹം ജനിച്ചത്. ഭൂപടങ്ങളുടെ ചരിത്രം കളിമൺ ഫലകങ്ങളിൽ തുടങ്ങി ഇന്ന് കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ ഭൂപടങ്ങൾ വരെ എത്തി നിൽക്കുന്നു. അതിവേഗം പുരോഗതിയിലേക്ക് കുതിക്കുന്ന ലോകത്ത് ഭൂപടങ്ങളും കാലത്തിനൊത്ത് മാറിയിട്ടുണ്ട്. കമ്പ്യൂട്ടറുകളുടെയും മറ്റും സഹായത്താൽ ഭൂപ്രദേശങ്ങളുടെ കൃത്യമായ സ്ഥാനം, ത്രിമാന ദൃശ്യങ്ങൾ ഇവയൊക്കെ ഒരു മൗസ് ക്ലിക്കിൽ തന്നെ സ്ക്രീനിൽ തെളിയുന്ന തരത്തിലേക്ക് ഇന്ന് ഭൂപട നിർമ്മാണം വളർന്നിരിക്കുന്നു. ഭൂപടശാസ്ത്രം, കാർട്ടോഗ്രഫി. കാർട്ടെ, ഗ്രാഫിക് എന്നീ ഫ്രഞ്ച് പദങ്ങളിൽ നിന്നാണ് കാർട്ടോഗ്രഫി എന്ന ഇംഗ്ലീഷ് പദം രൂപം കൊണ്ടിട്ടുള്ളത്. കാർട്ടെ എന്നതിന് ഭൂപടം എന്നും ഗ്രാഫിക് എന്നതിന് വരക്കുക എന്നുമാണ് അർത്ഥം. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ ഭൂപടശാസ്ത്രം അഥവാ കാർട്ടോഗ്രഫി എന്ന് അറിയപ്പെടുന്നു. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളിനെ കാർട്ടോഗ്രാഫർ എന്നാണ് വിളിക്കുന്നത്. ഇനി രേഖാചിത്രവും പ്ലാനും, സ്കെച്ച് ആൻഡ് പ്ലാൻ. ഒരു പ്രദേശത്തിൻ്റെ 2 ചിത്രങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ ചിത്രങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളും, ചിത്രം എയിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിനുള്ള അമ്പടയാളം നൽകിയിട്ടുണ്ട്. എന്നാൽ ബിയിൽ അതില്ല. ചിത്രം ബിയിൽ വടക്ക് ദിശ കാണിക്കുന്ന ദിശ സൂചികയും തോതും നൽകിയിട്ടുണ്ട്. ചിത്രം എയിലില്ല. ചിത്രം എയിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിനായുള്ള സവിശേഷതകൾ മാത്രം നൽകിയിരിക്കുന്നു. എന്നാൽ ബി ആ പ്രദേശത്തിൻ്റെ പ്രധാന സവിശേഷതകൾ നൽകിയിട്ടുണ്ട്. എയിൽ തന്നിരിക്കുന്നത് രാമുവിൻ്റെ സ്കൂളിലേക്കുള്ള വഴി
ചിത്രീകരിക്കുന്ന രേഖാചിത്രവും ബിയിലുള്ളത് ദൂരം മനസ്സിലാക്കാനായി കൃത്യമായ അളവുകളോ ദിക്കു സൂചിപ്പിക്കുന്ന വിവരങ്ങളോ ഒന്നും തന്നെ ഈ ചിത്രത്തിൽ എ എന്ന ചിത്രത്തിൽ ഇല്ല. എന്നിരുന്നാലും ഈ ചിത്രം ഉപയോഗിച്ച് സ്കൂളിൽ എത്തിക്കുന്നതിന് വിജയിക്കാം. ഇത്തരത്തിൽ വളരെ കുറച്ച് സവിശേഷതകൾ മാത്രം ഉൾപ്പെടുത്തി ഒരാളുടെ ഓർമ്മയിൽ നിന്നോ ഒരു പ്രദേശത്തെ നോക്കിക്കണ്ടോ വരച്ചെടുക്കുന്ന ചിത്രങ്ങളാണ് രേഖാചിത്രം, അതായത് ചിത്രം എ. രേഖാചിത്രം അല്ലെങ്കിൽ സ്കെച്ച്. രണ്ടാമത്തെ ചിത്രമാണ് പ്ലാൻ. ഒരു പ്രദേശത്തിലെ വിവരങ്ങളെ സംബന്ധിച്ച കൃത്യമായ അളവുകൾ, അവയുടെ സ്ഥാനം എന്നിവ തിട്ടപ്പെടുത്തി തോതിൻ്റെയും ദിക്കിൻ്റെയും അടിസ്ഥാനത്തിലാണ് പ്ലാനുകൾ തയ്യാറാക്കുന്നത്. ചിത്രം ബിയിൽ നൽകിയിട്ടുള്ളത് രാമുവിൻ്റെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിൻ്റെ പ്ലാനാണ്. വിസ്തൃതി കൂടിയ പ്രദേശങ്ങളുടെ കൃത്യവും വ്യക്തവുമായ ചിത്രീകരണങ്ങളാണ് ഭൂപടങ്ങൾ. ഇവയെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. ഭൂപടങ്ങളിലെ ആവശ്യ ഘടകങ്ങൾ. ചിത്രം താഴെ തന്നിട്ടുള്ളത് കേരളത്തിൻ്റെ ഭൂപടമാണ്. ഭൂപടങ്ങൾക്ക് ഉണ്ടാകേണ്ട ആവശ്യ ഘടകങ്ങൾ അടയാളപ്പെടുത്തിയ ഭൂപടമാണിത്. ഇതിൽ എ, ബി, സി, ഡി, ഇ, എഫ് എന്നിങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്നവയാണ് ഭൂപടങ്ങളുടെ ആവശ്യ ഘടകങ്ങൾ. എ എന്ന് പറയുന്നത് തലക്കെട്ട്. ബി തോത്, ബി താഴെ കാണാം തോത്. സി ദിക്ക്. ഡി അശാംശീയ രേഖാംശീയ സ്ഥാനം. ഇ അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും. എഫ് സൂചിക. ഇനി ഓരോന്നിൻ്റെ പ്രസക്തി എന്താണെന്ന് നോക്കാം. തലക്കെട്ട്. ഭൂപടത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന പ്രദേശങ്ങൾ ഏതെന്നും ഭൂപടത്തിൻ്റെ ഉള്ളടക്കം എന്തെന്നും തലക്കെട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നു. ഇവ പൊതുവെ ഭൂപടങ്ങളുടെ മുകൾ ഭാഗത്ത് കാണിച്ചിരിക്കും. തോത്. നമ്മുടെ സ്കൂൾ കെട്ടിടത്തിൻ്റെ ഒരു പ്ലാൻ വരച്ചാൽ ഇതിൽ ആദ്യം ചെയ്യേണ്ടത് ടേപ്പ് ഉപയോഗിച്ച് കെട്ടിടത്തിൻ്റെ നീളവും വീതിയും അളക്കുകയാണ്. അളന്നപ്പോൾ കിട്ടിയ നീളം 30 മീറ്ററും വീതി 10 മീറ്ററുമാണെങ്കിൽ ഈ അളവുകൾ ഉപയോഗിച്ച് സ്കൂൾ കെട്ടിടത്തിൻ്റെ പ്ലാൻ വരയ്ക്കാം. അതിൻ്റെ ഘട്ടം ഒന്ന്, കെട്ടിടത്തിൻ്റെ നീളവും വീതിയും അതേപടി കടലാസിൽ രേഖപ്പെടുത്താൻ കഴിയില്ല. ഘട്ടം രണ്ട്, 30 മീറ്റർ നീളം എന്നത് 30 സെൻറ്റിമീറ്ററാക്കി വരയ്ക്കാം. വീതി വരയ്ക്കാൻ 10 സെൻറ്റിമീറ്ററും ആക്കാം. ഇനി കെട്ടിടത്തിൻ്റെ നീളവും വീതിയും ഇവിടെ വരച്ചിട്ടുണ്ട്. 30 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ. സ്കൂൾ കെട്ടിടത്തിൻ്റെ ഓരോ മീറ്റർ നീളവും വീതിയും കടലാസിൽ വരക്കാൻ ഓരോ സെൻറ്റിമീറ്റർ എന്ന അനുപാതമാണ് തിരഞ്ഞെടുത്തത്. നീളവും വീതിയും സൗകര്യപ്രദമായി രേഖപ്പെടുത്താൻ ഇവിടെ ഉപയോഗിച്ച സങ്കേതമാണ് തോത്. നീളം, വീതി എന്നിവ ചിത്രീകരിച്ചത് 1 സെൻറ്റിമീറ്ററിന് 1 മീറ്റർ എന്ന തോതിലാണ്. ഭൂമിയിലെ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം ഭൂപടത്തിൽ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ആനുപാതിക അകലമാണ് തോത്. തോത് ഉപയോഗിച്ച് മാത്രമേ ഭൂപടങ്ങൾ നിർമ്മിക്കാൻ സാധിക്കൂ. ഇതിലൂടെ വലിയ ഭൂപ്രദേശങ്ങൾ ആവശ്യാനുസരണം കൃത്യതയോടെ ചെറുതാക്കി വരക്കാൻ സാധിക്കുന്നു. മാത്രമല്ല ഭൂപടത്തിലെ വിവിധ സ്ഥലങ്ങൾ തമ്മിലുള്ള യഥാർത്ഥ ദൂരം കണക്കാക്കാൻ തോത് ഉപയോഗപ്പെടുത്തുന്നു. ഭൂപടങ്ങളിലെ തോതുകൾ പലവിധം. പ്രസ്താവനാ രീതി, ഭിന്നക രീതി, രേഖാരീതി എന്നീ 3 വിധത്തിലാണ് ഉള്ളത്. പ്രസ്താവന രീതി, ഉദാഹരണം 1 സെൻറ്റിമീറ്ററിന് 10 കിലോമീറ്റർ. ഭിന്നക രീതി, ഉദാഹരണം 1:10 lakhs. രേഖാരീതി, രേഖാരീതിയുടെ ഉദാഹരണമാണ് അവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അടുത്തത് ദിക്ക്. ഭൂപടങ്ങളിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ദിക്ക്. വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് എന്നിവയാണ് പ്രധാനപ്പെട്ട 4 ദിക്കുകൾ. ദിക്കുകൾ കണ്ടെത്തുന്നതിനുള്ള ഉപകരണമാണ് വടക്ക് നോക്കി യന്ത്രം അഥവാ മാഗ്നറ്റിക് കോമ്പസ്. പ്രധാന ദിക്കുകളെ വടക്ക് കിഴക്ക്, തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ് എന്നിങ്ങനെ 4 ഉപദിക്കുകളായിട്ടും തിരിക്കാം. ഭൂപടങ്ങളിൽ സ്ഥലങ്ങളുടെ കൃത്യമായ സ്ഥാനം മനസ്സിലാക്കുന്നതിന് ദിക്കുകൾ അനിവാര്യമാണ്. അടുത്തത് അശാംശ രേഖകളും രേഖാംശ രേഖകളും. നെടുകയും കുറുകയും വരച്ചിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുള്ള ഗ്ലോബിൽ. ഇത്തരം ഭൂപടങ്ങളിലും ഗ്ലോബിലും കുറുകെ വരച്ചിരിക്കുന്ന രേഖകളാണ് അശാംശ രേഖകൾ.
ഇവ ഡിഗ്രി അളവിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഗ്ലോബിൻ്റെ നേർമധ്യത്തിലായി വരച്ചിരിക്കുന്ന അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. ഇത് 0 ഡിഗ്രി അക്ഷാംശമാണ്. ഭൂമധ്യരേഖയിൽ നിന്ന് തെക്കോട്ടും വടക്കോട്ടും 90 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 90 ഡിഗ്രി വടക്ക് അക്ഷാംശത്തെ ഉത്തര ധ്രുവമെന്നും 90 ഡിഗ്രി തെക്ക് അക്ഷാംശത്തെ ദക്ഷിണ ധ്രുവമെന്നും വിളിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും ഇവിടെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗ്ലോബ് നിരീക്ഷിച്ചാൽ പിന്നെ അക്ഷാംശ രേഖയും കാണാം, രേഖാംശ രേഖയും കാണാം, ഭൂമധ്യരേഖയും കാണാം. ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളെയാണ് അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത്. ഭൂമിയുടെ ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർത്ഥവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ. നിങ്ങൾക്കറിയാം നെടുകയും കുറുകയും വരച്ചിട്ടുള്ള അക്ഷാംശ രേഖയും രേഖാംശ രേഖയും. അക്ഷാംശ രേഖകൾക്ക് ലംബമായി ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും യോജിപ്പിച്ച വരകൾ, ഇവയെ രേഖാംശ രേഖകൾ എന്ന് വിളിക്കുന്നു. ഇവയും ഡിഗ്രി അളവിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഭൂപടം, ഗ്ലോബ് എന്നിവ ഉപയോഗപ്പെടുത്തി ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനനിർണയം നടത്തുന്നത് അക്ഷാംശ രേഖാംശ രേഖകളെ അടിസ്ഥാനമാക്കിയാണ്. അംഗീകൃത അടയാളങ്ങളും ചിഹ്നങ്ങളും. ഭൗമോപരിതലത്തിലെ വിവിധ സവിശേഷതകളായ പർവ്വതങ്ങൾ, പീഠഭൂമികൾ, സമതലങ്ങൾ, ജലാശയങ്ങൾ, ഗതാഗത മാർഗങ്ങൾ, പാർപ്പിടങ്ങൾ, കൃഷിയിടങ്ങൾ മുതലായവ ഭൂപടത്തിൽ അന്തർദേശീയമായി അംഗീകരിക്കപ്പെട്ട നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിച്ചാണ് ചിത്രീകരിക്കുന്നത്. സൂചിക. ഭൂപട വായനയ്ക്കുള്ള ഒരു മാർഗമാണ് സൂചിക അഥവാ ഇൻഡെക്സ്. ഭൂപടങ്ങളിലെ നിറങ്ങളും ചിഹ്നങ്ങളും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് സൂചിക. ഈ സൂചിക ഉപയോഗിച്ചാണ് ഭൂപടങ്ങളുടെ സവിശേഷതകൾ മനസ്സിലാക്കുന്നത്. മുകളിൽ വിശദീകരിച്ച ഘടകങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണ് വ്യക്തവും കൃത്യവുമായ ഭൂപടങ്ങൾ. അപ്പോൾ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഭൂപടങ്ങളുടെ ഉപയോഗം, ചരിത്രം, ആവശ്യ ഘടകങ്ങൾ എന്നീ കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. നിത്യജീവിതത്തിലെ വിവിധ സന്ദർഭങ്ങളിൽ ഈ അറിവുകൾ നമുക്ക് പ്രയോജനപ്പെടുത്താം. ഇതിൽ നിന്ന് PSC പ്രീവിയസ് ചോദ്യങ്ങളുണ്ട് കേട്ടോ. ദെൻ സംഗ്രഹം പറയാം. ആധുനിക യുഗത്തിൽ ഭൂപടങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. വിവിധങ്ങളായ ഭൂപടങ്ങൾ നിരവധി മേഖലകളിൽ ഉപയോഗിക്കുന്നു. വിവിധ കാലഘട്ടത്തിലൂടെയാണ് ഭൂപട നിർമ്മാണം ഇന്ന് കാണുന്ന രീതിയിൽ പുരോഗതി പ്രാപിച്ചത്. ഭൂപടങ്ങളുടെ ചരിത്രം മനുഷ്യ സംസ്കാരത്തോളം പഴക്കമുള്ളതാണ്. ഭൂപടങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട ആവശ്യ ഘടകങ്ങളാണ് തലക്കെട്ട്, തോത്, ദിക്ക്, അക്ഷാംശ രേഖാംശ രേഖകൾ, അംഗീകൃത അടയാളങ്ങളും ചിഹ്നങ്ങളും, സൂചിക എന്നിവ. ഇനി പ്രധാന പഠന നേട്ടം. ഭൂപടങ്ങളുടെ ചരിത്രവും ഭൂപടത്തിൻ്റെ പ്രാധാന്യവും വ്യക്തമാക്കി. സ്കെച്ച്, പ്ലാന്, ഭൂപടം എന്നിവ വേർതിരിച്ചറിഞ്ഞു. ഭൂപടങ്ങളുടെ പ്രധാന ഘടകങ്ങളെക്കുറിച്ചും പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെയാണ് 6-ാമത്തെ ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്, ഭൂപടങ്ങളുടെ പൊരുൾ തേടി. അപ്പോൾ ഏകദേശം നല്ല ടൈം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം തന്നെ മോക്ക് ടെസ്റ്റിലെ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്നത്തെ പാഠഭാഗത്തിൽ നിന്ന് നമുക്ക് 30 ചോദ്യങ്ങളാണുള്ളത്. 6-ാമത്തെ ചാപ്റ്ററായ ഭൂപടങ്ങളുടെ പൊരുൾ തേടി. എല്ലാവരും നോട്ട്ബുക്ക് എടുക്കുക. ചോദ്യങ്ങളും ഉത്തരങ്ങളും എഴുതാം. ഉത്തരങ്ങൾ നിങ്ങൾ എഴുതാം. ഓക്കെ, 1-ാമത്തെ ചോദ്യം. മെഗലൻ യാത്ര തുടങ്ങിയത് എന്ന്. ആദ്യ ഭൂപടം വരച്ചത് ആര്? 3. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ. 4. 0 ഡിഗ്രി അക്ഷാംശ രേഖ ഏത്? 5. ഭൂപട വായനയ്ക്കുള്ള മാർഗം ഏത്? 6. അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ഇന്ത്യയെ തേടിയുള്ള ആദ്യ കപ്പൽ യാത്ര നടത്തിയത് ആര്? ഏഴ്. മെഗല്ലൻ്റെ യാത്രാ ലക്ഷ്യം എന്ത്? 8. ആദ്യ ഭൂപടം വരച്ച
ആദ്യ ഭൂപടം വരച്ച ആൾ എവിടുത്തെ എന്താണ് അയാൾ, അല്ലെങ്കിൽ അയാൾ ഏത് മേഖലയിലാണ് പ്രശസ്തൻ. ഒമ്പതാമത്തെ ചോദ്യം, ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളെ എന്ത് വിളിക്കും, ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളെ എന്ത് വിളിക്കും. പത്ത്, 90 ഡിഗ്രി അക്ഷാംശങ്ങൾ ഏതാണ്, 90 ഡിഗ്രി അക്ഷാംശങ്ങൾ ഏതാണ്. 11, കൊളംബസിൻ്റെ ആദ്യ കപ്പൽ യാത്ര എന്ന്, കൊളംബസിൻ്റെ ആദ്യ കപ്പൽ യാത്ര എന്ന്. 12, മെഗല്ലൻ കൊല്ലപ്പെട്ട ദ്വീപ് എവിടെ, മെഗല്ലൻ കൊല്ലപ്പെട്ട ദ്വീപ് എവിടെ. 13, തുകലിലും വെങ്കല ഫലകങ്ങളിലും ഭൂപടം തയ്യാറാക്കിയത് ആര്, തുകലിലും വെങ്കല ഫലകങ്ങളിലും ഭൂപടം തയ്യാറാക്കിയത്. 14, കാർട്ടോഗ്രഫി എന്ന ഇംഗ്ലീഷ് പദം ഏത് ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചത്, കാർട്ടോഗ്രഫി എന്ന ഇംഗ്ലീഷ് പദം ഏത് ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചത്. 15, ഉത്തര ദക്ഷിണ ധ്രുവ യോജിപ്പിച്ച് വരക്കുന്ന രേഖകൾ, ഉത്തര ദക്ഷിണ ധ്രുവങ്ങൾ യോജിപ്പിച്ച് വരക്കുന്ന രേഖകൾ, രേഖ. അടുത്തത് 16, കൊളംബസ് എത്തിയത് എവിടെ, കൊളംബസ് എത്തിയത് എവിടെ. 17, മെഗല്ലൻ്റെ ഗ്രൂപ്പ് ലോകം ചുറ്റാൻ എത്ര വർഷം എടുത്തു, മെഗല്ലൻ്റെ ഗ്രൂപ്പ് ലോകം ചുറ്റാൻ എത്ര വർഷം എടുത്തു. ഇറാത്തോസ്തനിസ് ആര്, ഇറാത്തോസ്തനിസ് ആര്, അല്ലെങ്കിൽ ഏത് മേഖലയിലാണ് അയാൾ പ്രശസ്തം, അങ്ങനെ ചെയ്താൽ മതി. 19, ദിക്ക് കണ്ടെത്തുന്ന ഉപകരണം, ദിക്ക് കണ്ടെത്തുന്ന ഉപകരണം. 20, ഏറ്റവും പഴക്കം ചെന്ന ഭൂപടങ്ങൾ, ഏറ്റവും പഴക്കം ചെന്ന ഭൂപടങ്ങൾ. 21, കൊളംബസ് ഏത് നൂറ്റാണ്ടിലെ നാവികനാണ്, കൊളംബസ് ഏത് നൂറ്റാണ്ടിലെ നാവികനാണ്. 22, 2012 നവംബറിൽ യാത്ര തുടങ്ങിയ ഇന്ത്യൻ നാവികൻ ആര്, 2012 നവംബറിൽ യാത്ര തുടങ്ങിയ ഇന്ത്യൻ നാവികൻ. 23, ആധുനിക ഭൂപട നിർമ്മാണ പിതാവ് ആര്, ആധുനിക ഭൂപട നിർമ്മാണ പിതാവ് ആര്. 24, ഗ്ലോബിലെ കുറുകെയുള്ള വരകൾ ഏത്, ഗ്ലോബിലെ കുറുകെയുള്ള വരകൾ ഏത്. 25, 16-ാം നൂറ്റാണ്ടിൽ കപ്പൽ യാത്ര നടത്തിയ ലോകസഞ്ചാരി, 16-ാം നൂറ്റാണ്ടിൽ കപ്പൽ യാത്ര നടത്തിയ ലോകസഞ്ചാരി. 26, 150 ദിവസം കൊണ്ട് ഭൂമിയെ ചുറ്റിയ മലയാളി, 150 ദിവസം കൊണ്ട് ഭൂമിയെ ചുറ്റിയ മലയാളി. 27, ആദ്യ വിവിധ ഭൂപടങ്ങൾ ചേർത്ത് അറ്റ്ലസ് തയ്യാറാക്കിയത് ആര്, ആദ്യ വിവിധ ഭൂപടങ്ങൾ ചേർത്ത് അറ്റ്ലസ് തയ്യാറാക്കിയത് ആര്. 28, മെസപ്പൊട്ടോമിയൻ ഭൂപടം ഏത് ഫലകത്തിലാണ് തയ്യാറാക്കിയത്, മെസപ്പൊട്ടോമിയൻ ഭൂപടം ഏത് ഫലകത്തിലാണ് തയ്യാറാക്കിയത്. 29, ഭൂമധ്യരേഖക്ക് സമാന്തരമായി വരക്കുന്ന സാങ്കല്പിക രേഖകൾ ഏത്, ഭൂമധ്യരേഖക്ക് സമാന്തരമായി വരക്കുന്ന സാങ്കല്പിക രേഖകൾ. 30, ഭൂപടം, ഗ്ലോബ് എന്നിവ ഉപയോഗപ്പെടുത്തി ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനനിർണയം നടത്തുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയാണ്, ഭൂപടം, ഗ്ലോബ് എന്നിവ ഉപയോഗപ്പെടുത്തി ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനനിർണയം നടത്തുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ ഇത്രയാണ് 30 ഇന്നത്തെ 30 ചോദ്യങ്ങൾ. എല്ലാവരും ഉത്തരങ്ങൾ ഇപ്പോൾ തന്നെ എഴുതുക, നാളത്തേക്ക് നീട്ടിവെക്കണ്ട, നാളെ ഇതിൻ്റെ ആൻസർ കീ ആയിട്ട് വരാം. അടുത്ത ചാപ്റ്ററും കാണാം, 7-ാം ചാപ്റ്റർ, ഭൂമിയും ജീവലോകവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറന്നിട്ടില്ലല്ലോ. ഓക്കെ, താങ്ക് യു.